ഹലോ നവാലാണേ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ആ കഴിഞ്ഞ ദിവസം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഡിസൈൻ ഉള്ള ടൈപ്പ് ഡിസ്പോസിബിൾ കപ്പ് കണ്ടപ്പോൾ അതിങ്ങ് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഡിസൈൻ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചായയുടെയൊക്കെ ആ ഒരു സ്റ്റെയിൻ ഉണ്ട്, അതൊക്കെ കഴുകിയിട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഞാനൊരു ചെറിയൊരു കുഞ്ഞൊരു കപ്പും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കപ്പിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബേസ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഈ ഒരു കപ്പൊന്ന് നീളത്തിൽ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള ഒരു ബ്രിം പോർഷനും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു രണ്ട് കപ്പ് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നീളത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു സീഡിയാണ്. സീഡിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഞാനിതാ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു കപ്പിൻ്റെ പീസസ് ഉണ്ടല്ലോ അതിതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തുനിന്ന് ഇതാ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ മേൽഭാഗത്ത് ഇതാ മറ്റേ ആ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ആ ഒരു സൈഡെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബേസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ജോയിൻ്റ് ഉണ്ട്, എന്നാലും അതൊന്നും വിഷയമില്ല. ഇനി നമുക്ക് വേണ്ട അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ഡിസ്പോസിബിൾ കപ്പാണ്. അത് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് ഇതാ ഇതേപോലെ നേരെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് മാത്രം നമുക്ക് മതിയേ. അപ്പോൾ ഇനി ഞാനിതൊന്നി ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ സൈഡിലുള്ള ആ ഒരു പോർഷനൊന്നും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതങ്ങനെ വൈറ്റ് അങ്ങനെ കാണുന്നത് ഒരു രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞൻ ഗ്ലാസ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആ ഒരു സീഡിയുടെ ബേസിലേക്ക് ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും ഒട്ടിക്കണില്ല, ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വുളൻ ത്രെഡാണ്. വുളൻ ത്രെഡ് ഞാനിതാ എൻ്റെ ഈ ഒരു മൂന്ന് വിരലിലേക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 10-15 വട്ടമൊക്കെ ചുറ്റുക, എന്നിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കനം കുറഞ്ഞ ഒരു കമ്പി ഞാൻ ഇതിൻ്റെ മിഡിൽ പോർഷനിലൂടെ ഇതാ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ പിരിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ആ ഒരു ഫിംഗറിൽ നിന്ന് അതങ്ങ് ഊരി മാറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ആ ഒരു ലൂപ്പ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കോമ്പ് എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വുളൻ ത്രെഡ് എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുറച്ചൊക്കെ നീണ്ടിരിക്കണതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒരു ഫ്ലവർ അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനൊരു 3-4 റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ടേപ്പ് എടുക്കാം, ഫ്ലോറൽ ടേപ്പ്. ഫ്ലോറൽ ടേപ്പ് ഇതാ എടുത്തിട്ട് ആ ഒരു കമ്പി എല്ലാം ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതാ ടപ്പേന്നൊരു ഫ്ലവറും റെഡിയായിട്ടില്ലേ. ഈ ഒരു ഫ്ലവറിൽ നമ്മൾ വാടാമല്ലിയില്ലേ, അതിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ആ കളറിലെ ത്രെഡ് ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ശരിക്കും വാടാമല്ലി പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, എൻ്റെ കയ്യിൽ ആ കളർ ത്രെഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞൻ കപ്പ് ഇതാ സീഡിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ ഒരു ഫ്ലവറും കൂടെ ഒക്കെ വെച്ച് കൊടുത്ത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കുട്ടി ക്യൂട്ടായിട്ടുള്ള വോൾഡെക്കറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ മേൽഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. കുഞ്ഞതല്ലേ, നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റിക് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇതാ നമ്മുടെ ഫ്രിഡ്ജിലേക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോൾ ഇതാ ഒരുവിധം നിറഞ്ഞിട്ടുണ്ട്, നല്ല കളർഫുള്ളും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് ആ ഇരിക്കണ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇല്ലേ, അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇതിൽ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ സാറ്റർഡേ വരാൻ സമയം മറക്കരുത് കേട്ടോ. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.